ഏവർക്കും എൽഷദ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ്. നമ്മൾ SCERT ടെക്സ്റ്റുമായി റിലേറ്റ് ചെയ്ത് ഒന്നാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട പാർട്ട് വൺ ഒരു ക്ലാസ് ചെയ്തിരുന്നു. ഇന്ന് ഒന്നാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിൻസും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. മാക്സിമം പോയിൻസും കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലാസ് കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പിന്നെ ഒന്ന് പറയുന്നു, ഇതോടൊപ്പം തന്നെ ഞാൻ SCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തൊരു ക്ലാസ് ചെയ്തിരുന്നു. ആ ഒരു ക്ലാസ്സും കൂടെ ഇതോടൊപ്പം കാണാനായിട്ട് ശ്രമിക്കുക. ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഒരു ക്ലാസ്സിൽ. പ്രത്യേകിച്ച് നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. നിങ്ങൾ ആവശ്യമുള്ളവരത് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഒന്നാം ലോകമഹായുദ്ധം. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എല്ലാവർക്കും അറിയുമായിരിക്കും എന്നാണ്. 1914 തുടങ്ങി 18 വരെയുള്ളൊരു കാലഘട്ടമാണ് ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത്. 1914 തുടങ്ങി 18 വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടം. ഒന്നാം ലോകമഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികളെന്ന് പറയുന്നത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികളെന്ന് പറയുന്നത് എന്താണ്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങൾ, അപ്പോൾ എന്താണ്, രണ്ട് ചേരികളുണ്ട്, ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ്. അത് പഠിച്ചു വെക്കണം. നമ്മളതൊക്കെ ആ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗമായിട്ട് ഇനി നന്നായി തന്നെ മനസ്സിലാവാനായിട്ട് സാധിക്കും. കാരണം ത്രികക്ഷി സഖ്യം എന്താണ്, ത്രികക്ഷി സൗഹാർദ്ദം എന്താണ്, അതിലുള്ള അംഗങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി. ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ആസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി. ഇനി ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. അപ്പോൾ രണ്ട് സഖ്യമാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. പിന്നെ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം ചോദിക്കുകയാണെങ്കിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെ വധമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പെട്ടെന്നുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെ വധമാണ് ഈ ഒരു ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം. ഒന്നാം ലോകമഹായുദ്ധത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ആസ്ട്രിയ സെർബിയയെ ആക്രമിച്ച തീയതി, അതായത് നമ്മൾ പറഞ്ഞു, അതായത് ആസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസിൻ്റെ ഫെർഡിനാൻഡിൻ്റെ വധമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണം. അപ്പോൾ ഈ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ചത് സെർബിയൻ യുവാവായ ഗാവലോ പ്രിൻസിപ്പാണ്. അപ്പോൾ ഈ ഒരു ഗാവലോ പ്രിൻസിപ്പ് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസിനെ വധിച്ചതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമെന്ന് പറയുന്നത്. ഇനി ഒന്നാം ലോകമഹായുദ്ധത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ആസ്ട്രിയ സെർബിയയെ ആക്രമിച്ച തീയതി. അപ്പോൾ സെർബിയൻ യുവാവാണ് ആർച്ച് ഡ്യൂക്കിനെ, ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസിനെ വധിച്ചത്. അതുകൊണ്ട് തന്നെ ആസ്ട്രിയ സെർബിയയുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ആക്രമിച്ച തീയതി എന്ന് പറയുന്നത് 1914 ജൂലൈ 28. ഇനി ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിലാദ്യമായി ആകാശ യുദ്ധം നടന്നു എന്നുള്ളതാണ്. ചരിത്രത്തിലാദ്യമായി ആകാശ യുദ്ധം നടന്നു. അതുപോലെ തന്നെ വിഷവാതക പ്രയോഗം നടന്നതും ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രത്യേകതയാണ്. ചരിത്രത്തിലാദ്യമായി കൊണ്ടൊരു ആകാശ യുദ്ധം നടന്നതും വിഷവാതക പ്രയോഗം നടന്നതും ഒന്നാം ലോകമഹായുദ്ധത്തിലാണ്. വിഷവാതകം അല്ലെങ്കിൽ രാസായുധം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയാണ്. വിഷവാതകം ആദ്യമായി ഉപയോഗിച്ച രാജ്യമാണ് ജർമ്മനി. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോസ്ജീനും ക്ലോറീനുമാണ്. എന്താണ്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങളാണ് ഫോസ്ജിൻ ആൻഡ് ക്ലോറിൻ. ഇനി
ലോകത്തിൽ ആദ്യമായി യുദ്ധ ടാങ്ക് നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. അപ്പോൾ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൽ യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുകയും അത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. അപ്പോൾ വിഷവാതകം ഉപയോഗിച്ചത് ജർമ്മനിയാണെന്ന് ഓർത്ത് വയ്ക്കുക. യുദ്ധ ടാങ്ക് ആരാണ് ഉപയോഗിച്ചത്? ബ്രിട്ടനാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ യുദ്ധ ടാങ്കുകൾ യുദ്ധത്തിനായി ഉപയോഗിച്ചത് ആരാണ്? ബ്രിട്ടനാണ്. സാമ്രാജ്യ ശക്തികളായ രാജ്യങ്ങൾ തമ്മിലുണ്ടായ സംഘർഷങ്ങളായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പെട്ടെന്നുണ്ടായ കാരണമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരൊന്നാം ലോക മഹായുദ്ധം ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നാളുകളായിട്ടുള്ള ഈ ഒരു സാമ്രാജ്യ ശക്തികളായ രാജ്യങ്ങൾ തമ്മിലുണ്ടായ സംഘർഷങ്ങളായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ കുട്ടികളുടെ ടെക്സ്റ്റിൽ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്ലാസ് ചെയ്തത്. എനിക്ക് ആ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല, പാർട്ട് വണ്ണേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ പോയിൻസും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഉൾക്കൊള്ളിക്കും. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് മാക്സിമം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു സാമ്രാജ്യ ശക്തികളായ രാജ്യങ്ങൾ തമ്മിലുണ്ടായ സംഘർഷങ്ങളായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. ഈ യുദ്ധം ലോകത്തെ മുഴുവൻ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചതിനാലാണ് ഇതിനെ ലോകമഹായുദ്ധം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളെയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഒന്നാം ലോക മഹായുദ്ധം എന്ന് വിളിക്കുന്നത്. പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ എന്നറിയപ്പെട്ടത് ജർമ്മനി, ഇറ്റലി, ബെൽജിയം, അമേരിക്കൻ ഐക്യനാടുകൾ, ജപ്പാൻ എന്നിവയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ എന്നറിയപ്പെട്ടത് ജർമ്മനി, ഇറ്റലി, ബെൽജിയം, അമേരിക്കൻ ഐക്യനാടുകൾ, ജപ്പാൻ എന്നിവയാണ്. ജർമ്മനി, ഇറ്റലി, ബെൽജിയം, അമേരിക്കൻ ഐക്യനാടുകൾ, ജപ്പാൻ എന്നിവയാണ് പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇനി പാൻസ്ലേവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യമാണ് സെർബിയ. എന്താ പറഞ്ഞത്? പാൻസ്ലേവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യമാണ് സെർബിയ. എന്നാൽ പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ജർമ്മനിയാണ്. പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ജർമ്മനിയാണ്. പാൻസ്ലേവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം സെർബിയാണ്. പ്രതികാര പ്രസ്ഥാനം അല്ലെങ്കിൽ റിവഞ്ച് മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ഫ്രാൻസാണ്. അപ്പോൾ പാൻസ്ലേവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സെർബിയാണ്. പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ജർമ്മനിയാണ്. പ്രതികാര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഫ്രാൻസാണ്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ത്രികക്ഷി സഖ്യം അതുപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദം എന്നീ രണ്ട് ചേരികളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ത്രിരാഷ്ട്ര സഖ്യം, അതായത് ഈ ഒരു ത്രിരാഷ്ട്ര സഖ്യം രൂപീകരിച്ചത് 1882 അതായത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ്. അപ്പോൾ ഈ ഒരു ത്രികക്ഷി സഖ്യം രൂപീകരിച്ചത് 1882. ത്രിരാഷ്ട്ര സഖ്യത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ജർമ്മനി, ആസ്ട്രിയ ഹംഗറി, ഇറ്റലി. അതുപോലെ നമ്മൾ പറഞ്ഞതാണ് ത്രിരാഷ്ട്ര സൗഹൃദം അല്ലെങ്കിൽ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹൃദവുമാണ്. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്നതാണ്. ഇനി ബാൾക്കൻ പ്രതിസന്ധിക്ക് കാരണമായ രാജ്യങ്ങൾ, അപ്പോൾ എന്താണ് ഈ ഒരു ബാൾക്കൻ പ്രതിസന്ധി, അതുപോലെ മൊറോക്കൻ പ്രതിസന്ധി, അതൊക്കെ എന്താണ്? നമ്മൾ SCERT ടെക്സ്റ്റിന് ബേസ് ചെയ്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു ക്ലാസ്സും കൂടെ കാണുക, എന്നാലാണ് ഇതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ബാൾക്കൻ പ്രതിസന്ധിക്ക് കാരണമായ രാജ്യങ്ങളാണ് റഷ്യയും ജർമ്മനിയും. ബാൾക്കൻ പ്രതിസന്ധിക്ക് കാരണമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യയും ജർമ്മനിയുമാണ്. തുർക്കിയും സെർബിയയും തമ്മിലുള്ള ഒന്നാം ബാൾക്കൻ യുദ്ധം 1912 ആസ്ട്രിയയും സെർബിയയും തമ്മിലുള്ള രണ്ടാം ബാൾക്കൻ യുദ്ധം 1913 നടന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? തുർക്കിയും സെർബിയയും തമ്മിലുള്ള ഒന്നാം ബാൾക്കൻ യുദ്ധം 1912 ആസ്ട്രിയയും സെർബിയയും തമ്മിലുള്ള രണ്ടാം ബാൾക്കൻ യുദ്ധം 1913 നടന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ തുർക്കിയും സെർബിയയും തമ്മിലുള്ള, അതായത് ബാൾക്കൻ പ്രതിസന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? റഷ്യയും ജർമ്മനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ തുർക്കിയും സെർബിയയും തമ്മിലുള്ള ഒന്നാം ബാൾക്കൻ യുദ്ധം നടന്നത് 1912 ആസ്ട്രിയയും സെർബിയയും തമ്മിലുള്ള രണ്ടാം ബാൾക്കൻ യുദ്ധം 1913 നടന്നത്. ഇനി ആഫ്രിക്കയിലെ ആദ്യ ഇസ്ലാമിക് രാജ്യമാണ് മൊറോക്ക. ആഫ്രിക്കയിലെ ആദ്യ ഒരു ഇസ്ലാമിക് രാജ്യമാണ് മൊറോക്ക.
അപ്പോൾ ജിബ്രാൾട്ടർ കടലിടുക്ക് മൊറോക്കോയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആഫ്രിക്കയിലെ ആദ്യ ഇസ്ലാമിക് രാജ്യമാണ് മൊറോക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ജിബ്രാൾട്ടർ കടലിടുക്ക് എന്ന് പറയുന്നത് മൊറോക്കോയുടെ നിയന്ത്രണത്തിലാണ്. ജിബ്രാൾട്ടർ കടലിടുക്ക് മൊറോക്കോയുടെ നിയന്ത്രണത്തിലാണ്. ഫ്രാൻസും ജർമ്മനിയും മൊറോക്ക കൈക്കലാക്കാൻ പരസ്പരം മത്സരിച്ചതാണ് മൊറോക്കൻ പ്രതിസന്ധിക്ക് കാരണം. ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി എന്താണ്, ബാൾക്കൻ പ്രതിസന്ധി എന്താണെന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും പറയുകയാണ് എന്താണ്, ഫ്രാൻസും ജർമ്മനിയും മൊറോക്കോ കൈക്കലാക്കാൻ പരസ്പരം മത്സരിച്ചതാണ് മൊറോക്കൻ പ്രതിസന്ധിക്ക് കാരണം. അപ്പോൾ മൊറോക്കൻ പ്രതിസന്ധിയിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസും ജർമ്മനിയുമാണ്. ഫ്രാൻസും ജർമ്മനിയും മൊറോക്കോ കൈക്കലാക്കാൻ പരസ്പരം മത്സരിച്ചതാണ് മൊറോക്കൻ പ്രതിസന്ധിക്ക് കാരണം. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്ക് കോംഗോ, ഗാബൻ എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊണ്ടിരുന്ന ഫ്രഞ്ച് കോളനിയായിരുന്നു ഫ്രഞ്ച് കോംഗോ എന്ന് പറയുന്നത്. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്ക്, കോംഗോ, ഗാബൻ എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊണ്ടിരുന്ന ഫ്രഞ്ച് കോളനിയായിരുന്നു ഫ്രഞ്ച് കോംഗോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ കാര്യമാണ് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് 1914 June 28 അപ്പോൾ ആ ഡേറ്റ് ഓർത്ത് വയ്ക്കുക, ഡേറ്റ് ഇൻക്ലൂഡ് ഡേറ്റ് അടക്കം പഠിച്ചു വയ്ക്കണം. 1914 June 28 ആസ്ത്രിയയിലെ കിരീടാവകാശി ഫ്രാൻസിസ് ഫെർഡിനാൻഡും പത്നി സോഫിയയും ബോസ്നിയയുടെ തലസ്ഥാനമായ സെരാജോവയിൽ വെച്ച് വധിക്കപ്പെട്ടതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം. അപ്പോൾ എന്താണ്, 1914 June 28 ആസ്ട്രിയയിലെ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡും പത്നി സോഫിയും ബോസ്നിയയുടെ തലസ്ഥാനമായ സെരാജോവയിൽ വെച്ച് വധിക്കപ്പെട്ടതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു ആർച്ച് ഡ്യൂക്കിനെയും പത്നിയെയും വധിച്ചതാരാണ്, ഗാവ്ലോ പ്രിൻസിപ്പ് എന്ന സെർബിയൻ യുവാവാണ്. ഗാവ്ലോ പ്രിൻസിപ്പ് എന്ന സെർബിയൻ യുവാവാണ് ഇവരെ വധിച്ചത്. അപ്പോൾ ഈ ഒരു ഗാവ്ലോ പ്രിൻസിപ്പ് പ്രവർത്തിച്ചിരുന്നൊരു രഹസ്യ സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് ബ്ലാക്ക് ഹാൻഡ് എന്നാണ്. അത് ഓർത്ത് വെക്കണം, ബ്ലാക്ക് ഹാൻഡ് എന്നാണ് ഈ ഒരു ഗാവ്ലോ പ്രിൻസിപ്പ്, അതായത് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആ ഒരു സംഘടനയുടെ പേരാണ് ബ്ലാക്ക് ഹാൻഡ്. 1914 June 28 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അതായത് 1914 June 28 ഈ ഒരു വധം നടക്കുന്നത്. അതിന് തൊട്ടടുത്ത മാസം 1914 July 28 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ഈ ഒരു ആസ്ത്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1914 July 28 June 28 ഈ വധം നടക്കുന്നു. July 28 എന്താണ് ഈ ഒരു വധം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആ വർഷം ഓർത്ത് വയ്ക്കുക. പിന്നെ ആ ഒരു പ്രതിസന്ധികളെക്കുറിച്ച്, പിന്നെ ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം, അതിലുള്ള അംഗരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അത്രയാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ, ദീർഘനാളത്തെ ട്രഞ്ച് യുദ്ധമുറയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. എന്താണ്, ദീർഘനാളത്തെ ട്രഞ്ച് യുദ്ധമുറയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ രാജ്യം, അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ നിന്ന് ഒരു രാജ്യം പിന്മാറിയിട്ടുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയാണ്. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിലുണ്ടായിരുന്ന രാജ്യങ്ങൾ ആരൊക്കെയാന്ന് ഓർത്ത് വയ്ക്കുക, ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ടാണ്. ഫ്രാൻസ്, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. അപ്പോൾ ഈ ഒരു റഷ്യയാണ് എന്ത് ചെയ്തത്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ രാജ്യം. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് വെർഡൻ യുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് വെർഡൻ യുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് വെർഡൻ യുദ്ധം. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ജർമ്മൻ ചക്രവർത്തി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ, കൈസർ വില്യം രണ്ടാമനാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ജർമ്മൻ ചക്രവർത്തിയാണ് കൈസർ വില്യം
രണ്ടാമൻ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് വെർഡൻ യുദ്ധം. അത് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ജർമ്മൻ ചക്രവർത്തി ആരാണ്? കൈസർ വില്യം രണ്ടാമനാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ വുഡ്രോ വിൽസണാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റാണ് വുഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? വുഡ്രോ വിൽസണാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ജർമ്മൻ ചക്രവർത്തി ആരാണ്? കൈസർ വില്യം രണ്ടാമനാണ്. പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വുഡ്രോ വിൽസൺ പറഞ്ഞ ഒരു കോട്സ് വളരെ ശ്രദ്ധേയമാണ്. അതായത്, എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡൻ്റാണ് വുഡ്രോ വിൽസൺ. എന്താണ്? എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധമെന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡൻ്റാണ് വുഡ്രോ വിൽസൺ. ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച സഖ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ്. കാരണം നമുക്കറിയാം ത്രികക്ഷി സൗഹാർദ്ദത്തിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. പിന്നീട് റഷ്യ ഇതിൽ നിന്ന് പിന്മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച സഖ്യമെന്ന് പറയുന്നത് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ്. ഇനി പഠിച്ചു വെക്കേണ്ട കാര്യമാണ്, അതായത് ഒന്നാം ലോക മഹായുദ്ധാനന്തരം അധികാരം നഷ്ടപ്പെട്ട രാജവംശങ്ങൾ. കുട്ടികളുടെ ടെക്സ്റ്റിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം കൂടെയാണ്. എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ അധികാരം നഷ്ടപ്പെട്ട രാജവംശങ്ങൾ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ ഹോഹൻ സോളൻ രാജവംശം, ജർമ്മനിയിലെ ഹോഹൻ സോളൻ രാജവംശവും, ആസ്ട്രിയ ഹംഗറിയിലെ ഹാബ്സ്ബർഗ് രാജവംശവും, റഷ്യയിലെ റൊമനോ രാജവംശം. അപ്പോൾ ഇത്രയും വംശങ്ങൾക്ക്, ഈ ഒരു രാജവംശങ്ങൾക്കൊക്കെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അവരുടെ അധികാരം നഷ്ടപ്പെട്ട രാജവംശങ്ങളാണ്. ഏതൊക്കെയാണ്? ജർമ്മനിയിലെ ഹോഹൻ സോളൻ രാജവംശം, ആസ്ട്രിയ ഹംഗറിയിലെ ഹാബ്സ്ബർഗ് രാജവംശം, റഷ്യയിലെ റോമനോ രാജവംശം. ജർമ്മനിയിലെ ഹോഹൻ സോളൻ രാജവംശം, ആസ്ട്രിയ ഹംഗറിയിലെ ഹാബ്സ്ബർഗ് രാജവംശം, അതുപോലെ തന്നെ റഷ്യയിലെ റൊമനോ രാജവംശം, ഇവർക്കൊക്കെ ഒന്നാം ലോക മഹായുദ്ധാനന്തരം അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട സമാധാന സംഘടനയാണ് സർവ്വരാജ്യസഖ്യം. നമ്മൾ സർവ്വരാജ്യസഖ്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. അപ്പോൾ ഈ ഒരു സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത് അമേരിക്കൻ പ്രസിഡൻ്റായ വുഡ്രോ വിൽസണാണ്. അപ്പോൾ ആരാണ് അമേരിക്കൻ പ്രസിഡൻ്റായ വുഡ്രോ വിൽസണാണ് ഈ ഒരു ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത്. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ രാജ്യം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ രാജ്യമാണ് ജർമ്മനി. അപ്പോൾ ജർമ്മനിക്കാണ് ഏറ്റവും കൂടുതൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആൾനാശം ഉണ്ടായത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആദ്യം പിന്മാറിയ രാജ്യം റഷ്യയാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ ഒരു ത്രികക്ഷി സഖ്യത്തിൽ, അതായത് ഈ ഒരു ത്രിരാഷ്ട്ര സഖ്യത്തിൽ നിന്ന് പിന്നീട് പിന്മാറിയ രാജ്യമാണ് ഇറ്റലി. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ നിന്ന് റഷ്യയാണ് ആദ്യം പിന്മാറിയത്, എന്നാൽ ത്രികക്ഷി സഖ്യത്തിൽ നിന്ന് പിന്നീട് പിന്മാറിയ രാജ്യമാണ് ഇറ്റലി. കാരണം ഇവർ പിന്നീട് ജയിച്ചവരുടെ പക്ഷത്തേക്ക് ചേരുകയാണ് ഉണ്ടായത്. അതായത് നമ്മൾ പറഞ്ഞു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ചത് ആരാണ്? ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ്. അവരിലേക്ക് ചേരുകയാണ് ഇറ്റലി ഉണ്ടായത്. അപ്പോൾ പിന്നീട് ഈ ഒരു ത്രികക്ഷി സഖ്യത്തിൽ നിന്ന് പിന്മാറിയ രാജ്യമാണ് ഇറ്റലി എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് റഷ്യ ജർമ്മനിയുമായി ഒരു സന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് റഷ്യ ജർമ്മനിയുമായി ബ്രസ്റ്റ് ലിറ്റോവസ്ക് സന്ധി ചെയ്തത് 1918 നിന്നും ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി. അപ്പോൾ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറിയ സന്ധി ഏതാണ് എന്ന് ചോദിച്ചിട്ട് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്?
ബ്രസ്റ്റ് ലിറ്റോവസ്ക് സന്ധിയാണ്. ബ്രസ്റ്റ് ലിറ്റോവസ്ക് സന്ധി പ്രകാരമാണ് 1918 ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് റഷ്യ ജർമ്മനിയുമായി ബ്രസ്റ്റ് ലിറ്റോവസ്ക് സന്ധി ചെയ്ത് 1918 ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി. ജർമ്മനി റഷ്യയെ പരാജയപ്പെടുത്തിയത് ടാനൻബർഗ് യുദ്ധത്തിലാണ്. അപ്പോൾ ജർമ്മനി റഷ്യയെ പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാനൻബർഗ് യുദ്ധത്തിലാണ്. ജർമ്മനി റഷ്യയെ പരാജയപ്പെടുത്തിയത് ടാനൻബർഗ് യുദ്ധത്തിലാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് വെർഡൻ യുദ്ധം. അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മൾ പറഞ്ഞൊരു പോയിൻ്റ് തന്നെയാണ്, അതായത് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് വെർഡൻ യുദ്ധം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, വെർഡൻ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് വെർഡൻ യുദ്ധം ഏതൊക്കെ രാഷ്ട്രങ്ങൾ തമ്മിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയും ഫ്രാൻസും തമ്മിലാണ്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് നമ്മൾ പറഞ്ഞു ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് വെർഡൻ യുദ്ധം എന്ന് പറഞ്ഞു. അതുപോലെ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഹോളണ്ടിലേക്ക് പലായനം ചെയ്ത ജർമ്മൻ ചക്രവർത്തിയാണ് കൈസർ വില്യം രണ്ടാമൻ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ ചക്രവർത്തി ആരാണ്? കൈസർ വില്യം രണ്ടാമനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ അദ്ദേഹം ഹോളണ്ടിലേക്ക് പലായനം ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഹോളണ്ടിലേക്ക് പലായനം ചെയ്ത ജർമ്മൻ ചക്രവർത്തിയാണ് കൈസർ വില്യം രണ്ടാമൻ. മാക്സിമിലിയൻ രാജകുമാരൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ജർമ്മൻ ഭരണകൂടം 1918 നവംബർ 11 സഖ്യകക്ഷികളുമായി യുദ്ധവിരാമ കരാറിൽ ഒപ്പിട്ടു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചു. എന്താ പറയുന്നത്? മാക്സിമിലിയൻ രാജകുമാരൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ജർമ്മൻ ഭരണകൂടം 1918 നവംബർ 11 സഖ്യകക്ഷികളുമായി യുദ്ധവിരാമ കരാറിൽ ഒപ്പിട്ടു എന്നാണ്. 1918 നവംബർ 11 ഇനി ഒന്ന് നമ്മൾ പറഞ്ഞതാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡൻ്റ് ആരാണ്? വുഡ്രോ വിൽസനാണ്. അപ്പോൾ തന്നെ അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് ഈയൊരു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ലോയിഡ് ജോർജാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലോയിഡ് ജോർജാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് വുഡ്രോ വിൽസനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ലോയിഡ് ജോർജുമാണ്. അതുപോലെ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് 14 പരിപാടി തയ്യാറാക്കിയ രാഷ്ട്ര നേതാവാണ് അമേരിക്കൻ പ്രസിഡൻ്റായ വുഡ്രോ വിൽസൺ. അതും കൂടെ പഠിച്ചു വെക്കണം. അതായത് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് 14 പരിപാടി തയ്യാറാക്കിയ രാഷ്ട്രീയ നേതാവാണ് വുഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പങ്കെടുക്കാതിരുന്ന അമേരിക്ക പിന്നീട് ലൂസിറ്റാനിയ സംഭവത്തോടെ യുദ്ധത്തിൽ പങ്കാളികളായി. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യമൊന്നും പങ്കെടുത്തിട്ടില്ല അമേരിക്ക, പിന്നെന്താണ് ഒരു ലൂസിറ്റാനിയ സംഭവത്തോടുകൂടെ ഇവർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കാളിയായി എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഫേമസ് കോട്ട്സാണ് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് കുട്ടികളുടെ ടെക്സ്റ്റിലുള്ളതാണ്. ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധമെന്ന് പറഞ്ഞത് ആരാണ്? HG Wells ആണ്. എന്താണ്? ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത് HG Wells ആണ്. അതുപോലെ തന്നെ മറ്റൊരു കോട്സ് വുഡ്രോ വിൽസൺ പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ നമ്മളൊന്ന് പറഞ്ഞു ഏതാണ് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് വുഡ്രോ വിൽസൺ പറഞ്ഞൊരു കോട്സ് ഉണ്ട്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധമെന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡൻ്റാണ് വുഡ്രോ വിൽസൺ. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കോട്സാണ്, ലോകത്തെ ജനാധിപത്യ വ്യവസ്ഥ ഭദ്രമാക്കാനാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത് എന്ന് പറഞ്ഞത് വുഡ്രോ വിൽസണാണ്. എന്താണ്? ലോകത്തെ ജനാധിപത്യ വ്യവസ്ഥ ഭദ്രമാക്കാനാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വുഡ്രോ വിൽസണാണ്. അപ്പോൾ HG Wells വുഡ്രോ വിൽസൻ്റെയും ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കോട്സ് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഈ ഒരു കോട്സ് തന്നിട്ട് ഇത് ഏത് മഹാലോകയുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അറിഞ്ഞിരിക്കണം ഏതാണ് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കോട്സാണ് ഈ മൂന്ന് കോട്സുകളും. ഒന്ന് എന്താണ്? അതായത് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് പറഞ്ഞത് വുഡ്രോ വിൽസണാണ്. അതുപോലെ ലോകത്തെ ജനാധിപത്യ വ്യവസ്ഥ ഭദ്രമാക്കാനാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത് എന്ന് പറഞ്ഞത് വുഡ്രോ വിൽസണാണ്. പിന്നെ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത് HG
വെൽസാണ്. ഇനി പട്ടാളക്കാർ തമ്മിലുള്ള യുദ്ധമെന്നും ഇത് അറിയപ്പെടുന്നു. അതായത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തെ പട്ടാളക്കാർ തമ്മിലുള്ള യുദ്ധമെന്നും ഒന്നാം ലോക മഹായുദ്ധം അറിയപ്പെടുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒപ്പുവെച്ച പ്രമുഖ സന്ധിയാണ് വേഴ്സായി സന്ധി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒപ്പുവെച്ച പ്രമുഖ സന്ധിയാണ് വേഴ്സായി സന്ധി. വേഴ്സായി സന്ധി ഒപ്പുവെച്ചത് 1919 ജൂൺ 28 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒപ്പുവെച്ച ഒരു പ്രമുഖ സന്ധിയാണ് വേഴ്സായി സന്ധി. അപ്പോൾ ഈ ഒരു വേഴ്സായി സന്ധി ഒപ്പുവെച്ച വർഷം ഡേറ്റൊക്കെ പഠിക്കുക. 1900 നമുക്കറിയാം യുദ്ധം അവസാനിക്കുന്നത് എപ്പോഴാണ്, 1918. അപ്പം അതിൻ്റെ നെക്സ്റ്റ് ഇയർ 1919 ജൂൺ 28 ഈ ഒരു വേഴ്സായി സന്ധി ഒപ്പുവയ്ക്കുന്നത്, 1919 ജൂൺ 28. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ 1914 ജൂൺ 28 എന്ത് സംഭവിച്ചത്, ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ആർച്ച് ഡ്യൂക്കിന് വധം സംഭവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വധം. അപ്പോൾ ആ ഒരു 1919 ജൂൺ 28, അപ്പോൾ ആ ജൂൺ 28 ആ ഡേറ്റിൽ തന്നെയാണ് എന്ത് ഈ ഒരു സഖ്യകക്ഷികൾ ജർമ്മനിയുമായിട്ടാണ് ഈ ഒരു വേഴ്സായി സന്ധി ഒപ്പുവെച്ചത്. 1919 ജൂൺ 28 സഖ്യകക്ഷികൾ ജർമ്മനിയുമായാണ് ഈ ഒരു സന്ധി ഒപ്പുവയ്ക്കുന്നത്. ഇനി സഖ്യകക്ഷികൾ ആസ്ട്രിയ ഹംഗറിയുമായി ഒപ്പുവെച്ച സന്ധിയാണ് സെൻ ജർമ്മൻ സന്ധി. സഖ്യകക്ഷികൾ ആസ്ട്രിയ ഹംഗറിയുമായി ഒപ്പുവെച്ച സന്ധിയാണ് സെൻ ജർമ്മൻ സന്ധി. അവിടെ കിടക്കുന്നത് സൺ ജർമ്മൻ സന്ധി എന്നാണ്, അങ്ങനെയല്ല, സെൻറ് ജർമ്മൻ സന്ധിയാണ് സഖ്യകക്ഷികൾ ആസ്ട്രിയ ഹംഗറിയുമായി ഒപ്പുവെച്ച സന്ധി. ഇനി ബൾഗേറിയയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ന്യൂവേലി എന്നും കാണുന്നുണ്ട്. ചില പുസ്തകങ്ങളിൽ നെയ്യേ ഉടമ്പടി എന്നും ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, ന്യൂവേലി എന്നും നെയ്യേ ഉടമ്പടി എന്നും കാണുന്നുണ്ട്. അതായത് ബൾഗേറിയയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ന്യൂവേലി അല്ലെങ്കിൽ നെയ്യേ ഉടമ്പടി 1919. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ട് ഹംഗറി ഒപ്പുവെച്ച സന്ധിയാണ് ട്രൈനാൻ സന്ധി. ഒന്നാം ലോക മഹായുദ്ധവുമായി ലോക മഹായുദ്ധത്തിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ട് ഹംഗറി ഒപ്പുവെച്ചതാണ് ട്രൈനാൻ സന്ധി. ഇനി സഖ്യകക്ഷികൾ തുർക്കിയുമായിട്ട് ഒപ്പുവെച്ച സന്ധിയാണ് സെവർ സന്ധി. സഖ്യകക്ഷികൾ തുർക്കിയുമായി ഒപ്പുവെച്ച സന്ധിയാണ് സെവ്ര ഉടമ്പടി അല്ലെങ്കിൽ സെവർ സന്ധി എന്നൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തുർക്കിയുമായിട്ട് സഖ്യകക്ഷികൾ ഒപ്പുവെച്ച സന്ധിയാണ് സെവർ ഉടമ്പടി. ഇനിയൊരു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് നിലവിൽ വന്ന പുതിയ രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, ഫിൻലാൻഡ്, എസ്തോണിയ, ലോവാത്തിയ, ലിത്വേനിയ, പോളണ്ട്, ചെക്കോസ്ലാവാക്യ, ഹംഗറി, അൽബേനിയ. ഇനി ഒന്നാം ലോക മഹായുദ്ധശേഷം ഇറാഖ് ബ്രിട്ടൻ്റെയും സിറിയ ഫ്രാൻസിൻ്റെയും മാൻഡേറ്ററായി. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറാഖ് ബ്രിട്ടൻ്റെയും സിറിയ ഫ്രാൻസിൻ്റെയും മാൻഡേറ്ററായി. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറാഖ് ബ്രിട്ടൻ്റെയും സിറിയ ഫ്രാൻസിൻ്റെയും മാൻഡേറ്ററായി. നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ വേഴ്സായി സന്ധിയാണ്, 1919 ജൂൺ 28. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച സമ്മേളനം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് പാരീസ് സമ്മേളനമാണെന്ന് പഠിച്ചു വയ്ക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച സമ്മേളനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് പാരീസ് സമ്മേളനമാണ്. അതുപോലെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ജർമ്മനിയും ത്രികക്ഷി സൗഹൃദ രാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് വേഴ്സായി സന്ധി 1919 ജൂൺ 28. പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഓസ്ട്രിയയും ത്രികക്ഷി സൗഹൃദ രാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് സെൻ ജർമ്മൻ ഉടമ്പടി. എന്താണ്, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഓസ്ട്രിയയും ത്രികക്ഷി സൗഹൃദ രാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് സെൻ ജർമ്മൻ ഉടമ്പടി എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബൾഗേറിയ ഒപ്പുവെച്ച ഉടമ്പടിയാണ് നെയ്യ് ഉടമ്പടി അല്ലെങ്കിൽ ന്യൂവേലി ഉടമ്പടി എന്നൊക്കെ കാണുന്നുണ്ട്.
നെയ്യി ഉടമ്പടി അല്ലെങ്കിൽ ന്യൂ വെയിലി എന്നൊക്കെ. ഇനി ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ട് ഹംഗറി ഒപ്പുവെച്ച സന്ധിയാണ് ട്രെയിനാൻ സന്ധി. അത് 1920 ജൂണിലാണ്. വർഷം വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ആ രാജ്യങ്ങൾ തമ്മിലുള്ളത് ഏതാ സന്ധി എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ട് ഹംഗറി ഒപ്പുവെച്ച സന്ധിയാണ് ട്രെയിനാൻ സന്ധി. ബൾഗേറിയ ഒപ്പുവെച്ചത് ഏതാണ്? നെയ്യി ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി തുർക്കി ഒപ്പുവെച്ച ഉടമ്പടിയാണ് സെവ്ര ഉടമ്പടി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം, അതായത് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ച രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അതിൻ്റെ ഡേറ്റ് അടക്കം പഠിക്കണം 1929 ഒക്ടോബർ 24. അത് കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, PSCയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം? അപ്പോൾ ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായതാണ് ആ ഒരു സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ച രാജ്യമാണ് അമേരിക്ക. ഡേറ്റ് പഠിച്ച് വയ്ക്കുക, 1929 വർഷം 29 ഒക്ടോബർ 24. അപ്പോൾ ഈ ഒരു ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ ഈ ഒരു തകർച്ച അറിയപ്പെടുന്നത് കറുത്ത വ്യാഴാഴ്ച എന്നാണ്. ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ ഈ ഒരു തകർച്ച അറിയപ്പെടുന്നത് കറുത്ത വ്യാഴാഴ്ച എന്നാണ്. ഇനി യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമാകാൻ കാരണമായൊരു യുദ്ധം കൂടിയാണ് ഒന്നാം ലോക മഹായുദ്ധം. യൂറോപ്പിൻ്റെ ആ ഒരു സാമ്പത്തിക മേധാവിത്വം ദുർബലമാകാൻ കാരണമായ യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമെന്ന് പറഞ്ഞാൽ അത് അമേരിക്കയാണ്. അവർ ലൂസിറ്റാനിയ സംഭവത്തോട് ജസ്റ്റ് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കെടുതി തീരെ അനുഭവിക്കാത്തൊരു രാജ്യമെന്ന് പറഞ്ഞാൽ അത് അമേരിക്കയാണ്. അതുപോലെ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വൻതോതിൽ വായ്പ നൽകിയ രാജ്യം കൂടെയാണ് അമേരിക്ക. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വൻതോതിൽ വായ്പ നൽകിയ രാജ്യമാണ് അമേരിക്ക. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷ് പൗണ്ടിന് പകരം ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനമായി മാറിയത് അമേരിക്കൻ ഡോളറാണ്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷ് പൗണ്ടിന് പകരം ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനമായി മാറിയത് അമേരിക്കൻ ഡോളറാണ്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങൾ അധികാരത്തിൽ, അതായത് ഒന്നാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന ആ ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ചാർലി ചാപ്ലിൻ പ്രതിപാദിച്ച സിനിമയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. എന്താണ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ചാർലി ചാപ്ലിൻ പ്രതിപാദിച്ച സിനിമയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്നത്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ചാർലി ചാപ്ലിൻ പ്രതിപാദിച്ച സിനിമ ഏതാണ്? ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയാണ്. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ചാർലി ചാപ്ലിൻ പ്രതിപാദിച്ച സിനിമയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്നത്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പട്ടാളക്കാരോടുള്ള ആദര സൂചകമായി ലയൻസ് ഓഫ് ദ ഗ്രേറ്റ് വാർ എന്ന പ്രതിമ സ്ഥാപിച്ച വിദേശ നഗരമാണ് ബ്രിട്ടൻ. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പട്ടാളക്കാരോടുള്ള ആദര സൂചകമായി ലയൻസ് ഓഫ് ദ ഗ്രേറ്റ് വാർ എന്ന പ്രതിമ സ്ഥാപിച്ച വിദേശ നഗരമാണ് ബ്രിട്ടൻ. അപ്പോൾ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന ആ ഒരു സമയത്ത് ഇന്ത്യ എന്താണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പട്ടാളക്കാരോടുള്ള ആദര സൂചകമായി ലയൻ ഓഫ് ദ ഗ്രേറ്റ് വാർ എന്ന പ്രതിമ സ്ഥാപിച്ച വിദേശ നഗരമാണ് ബ്രിട്ടൻ. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളാണ് ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും. പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. എന്താണ്? അതായത് നമുക്ക് ഫാസിസത്തെക്കുറിച്ചും നാസിസത്തെക്കുറിച്ചും പഠിക്കാനുണ്ട്. അതിൽ നിന്നൊക്കെ ഒത്തിരി PSC ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഫാസിസം, നാസിസം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധാനന്തരമുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളാണ് ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും. അപ്പോൾ നമുക്ക് തെറ്റിപ്പോരുത്, എവിടുത്തെയാണ് ഫാസിസം എന്ന് തെറ്റിപ്പോവാതിരിക്കാൻ ജർമ്മനി എന്നതിൽ എന്താണ് നാ ഉണ്ട്, അപ്പോൾ ജർമ്മനിയിലാണ് നാസിസം എന്ന് ഓർത്ത് വയ്ക്കാൻ ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഫാസിസം എവിടെയാണ്? സ്വാഭാവികമായിട്ടും ഇറ്റലിയിലാണ്. അപ്പോൾ ജർമ്മനിയിൽ നാ എന്നൊരു വാക്കുണ്ട്, ജർമ്മനി, അപ്പോൾ നാസിസം എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ജർമ്മനിയിലെ നാസിസവും
ഇറ്റലിയിലെ ഫാസിസവും. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിൽ രൂപം കൊണ്ട സംഘടനയാണ് ഫാസിസം. ഇത് മാറിപ്പോവാതിരിക്കാനാണ് ഞാൻ ആ ഒരു ജർമ്മനിയിൽ എന്താണ് നായുണ്ട് അപ്പോൾ ജർമ്മനിയിലെയാണ് നാസിസം എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിൽ രൂപം കൊണ്ട സംഘടനയാണ് ഫാസിസം. ഫാസിസം എന്ന പദം ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഇതാണ് ഫാസിസം എന്ന പദം ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഫാസിസം എന്ന വാക്കിനർത്ഥം ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ മഴവും എന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എന്ത് സർവരാഷ്ട്ര സഖ്യം എന്ന അതായത് ലീഗ് ഓഫ് നേഷൻസ്. അപ്പോൾ ഈ ഒരു ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് കാണണം. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ് ഫാസിസത്തെ കുറിച്ചാണ്. ഫാസിസം എന്ന പദം ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഫാസിസം എന്ന വാക്കിനർത്ഥം എന്താണ് ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ മഴവും എന്നാണ്. ഫാസിസം എന്ന പദത്തിനർത്ഥം ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ മഴവും എന്നാണ് അർത്ഥം. ഫാസിസം എന്ന വാക്കിനർത്ഥമാണ് ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ മഴു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു ഫാസിസത്തിൻ്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസോളിനിയാണ്. ഫാസിസത്തിൻ്റെ വക്താവാണ് മുസോളിനി. ഫാസിസം എവിടെയാണ് രൂപം കൊണ്ടത് ഇറ്റലിയിലാണ്. ഫാസിസത്തിൻ്റെ വക്താവ് മുസോളിനിയാണ്. മുസോളിനി ഇറ്റലിയുടെ ഭരണാധികാരിയായ വർഷം 1922. അപ്പോൾ എന്താണ് 1918 ഒന്നാം ലോക മഹായുദ്ധമൊക്കെ അവസാനിച്ചു അതിന് ശേഷം 1922 മുസോളിനി ഇറ്റലിയുടെ ഭരണാധികാരിയായത്. മുസോളിനി ഇറ്റലിയുടെ ഭരണാധികാരിയായ വർഷമാണ് 1922. ഇനി മുസോളിനി രൂപീകരിച്ച സംഘടനയാണ് ഫാസിയോഡി കൊമ്പാറ്റിമെൻറ്റോ. ഫാസിയോഡി കൊമ്പാറ്റിമെൻറ്റോ എന്നുള്ളത് മുസോളിനി രൂപീകരിച്ച സംഘടനയാണ്. ഫാസിയോഡി കൊമ്പാറ്റിമെൻറ്റോ എന്ന സംഘടന മുസോളിനി രൂപീകരിച്ച സംഘടനയാണ്. അതുപോലെ മുസോളിനി രൂപീകരിച്ച അർദ്ധ സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് മുസോളിനി രൂപീകരിച്ച അർദ്ധ സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട്. ഇനി പ്രസിദ്ധമായ റോം മാർച്ച് സംഘടിപ്പിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ മുസോളിനിയാണ്. പ്രസിദ്ധമായ റോം മാർച്ച് സംഘടിപ്പിച്ചത് മുസോളിനിയാണ്. പ്രസിദ്ധമായ റോം മാർച്ച് സംഘടിപ്പിച്ചത് മുസോളിനിയാണ്. മുസോളിനി തൻ്റെ അനുയായികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് ഡ്യൂച്ചെ എന്നാണ്. അപ്പോൾ ഈ ഒരു ഡ്യൂച്ചെ എന്ന പദത്തിൻ്റെ അർത്ഥം ലീഡർ എന്നാണ്. മനസ്സിലാക്കി വയ്ക്കുക. മുസോളിനി തൻ്റെ അനുയായികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് എന്താണ് ഡ്യൂച്ചെ എന്നാണ്. ഡ്യൂച്ചെ എന്ന ഈ ഒരു പദത്തിനർത്ഥം ലീഡർ എന്നാണ്. അതായത് ഈ ഒരു ഡ്യൂച്ചെ എന്ന പദത്തിനർത്ഥം എന്താണ് ലീഡർ എന്നാണ്. പിന്നെ മുസോളിനി വധിക്കപ്പെട്ട സ്ഥലമാണ് കോമോ. ഈ സ്ഥലത്ത് വെച്ച് മുസോളിനി വെടിയേറ്റ് മരിക്കുകയാണ് ഉണ്ടായത്. മുസോളിനി വധിക്കപ്പെട്ട സ്ഥലമാണ് കോമോ. കോമോയാണ് മുസോളിനി വധിക്കപ്പെട്ട സ്ഥലം. ഇനി ഈ ഒരു ഫാസിസ്റ്റുകൾ, അപ്പോൾ ഇറ്റലിയിലാണ് ഫാസിസം. അപ്പോൾ ഈ ഒരു ഫാസിസ്റ്റുകൾ ശത്രുക്കളായി പ്രഖ്യാപിച്ചത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളികൾ, കർഷക നേതാക്കൾ. സോഷ്യലിസ്റ്റുകളെയും കർഷകരെയും തൊഴിലാളി നേതാക്കളെയുമാണ് ഫാസിസ്റ്റുകൾ ശത്രുവായി പ്രഖ്യാപിച്ചത്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ രൂപം കൊണ്ട ശക്തമായ സംഘടനയാണ് നാസി പാർട്ടി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ രൂപം കൊണ്ട ശക്തമായ സംഘടനയാണ് നാസി പാർട്ടി. നാസി പാർട്ടി എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയാണ്. എന്താണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് നാസി പാർട്ടി എന്ന് പറയുന്നത്. ആ ഒരു പാർട്ടിയുടെ പേര് ഓർത്ത് വയ്ക്കുക, നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. അപ്പോൾ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ ജർമ്മനിയിലെ കിരാത രൂപം എന്നറിയപ്പെടുന്നത് നാസിസമാണ്. അപ്പോൾ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ ജർമ്മനിയിലെ കിരാത രൂപം എന്ന് പറയുന്നത് നാസിസമാണ്. എന്നാൽ ഈ ഒരു നാസികൾ ശത്രുക്കളായി കണ്ടിരുന്നത് ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജനാധിപത്യവാദികളെയുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫാസിസ്റ്റുകാർ ശത്രുക്കളായി കണ്ടത് ആരെയാണ്, സോഷ്യലിസ്റ്റുകാരെയും അതുപോലെ തന്നെ കർഷകരെയും സാധാരണക്കാരായ തൊഴിലാളികളെയുമാണ്. എന്നാൽ നാസികൾ തങ്ങളുടെ ശത്രുവായി കണ്ടത് ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജനാധിപത്യവാദികളെയുമാണ്.
1923 ഭരണം പിടിച്ചെടുക്കാൻ ഹിറ്റ്ലർ നടത്തിയ വിഫല ശ്രമം അറിയപ്പെടുന്നത് ബിയർ ഹാൾ പുഷ് എന്നാണ്. അതായത് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം വീണ്ടും ആ ഒരു ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹിറ്റ്ലർ നടത്തിയ ഒരു വിഫല ശ്രമം അറിയപ്പെടുന്നത് എന്താണ്? ബിയർ ഹാൾ പുഷ് എന്നാണ്. ഇനി ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മക്കാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ടത് ഹിറ്റ്ലറാണ്. ഇതാണ് ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നൊക്കെ അഭിപ്രായപ്പെട്ടത് ഹിറ്റ്ലറാണ്. അപ്പം നമ്മൾ പറഞ്ഞു നാസിയുടെ പ്രധാന നേതാവാണ് അഡോൾഫ് ഹിറ്റ്ലർ. അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്ട്രിയയിലാണ്. അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചത് ആസ്ട്രിയയിലാണ്. അതുപോലെ ഹിറ്റ്ലർ രൂപീകരിച്ച സംഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രൗൺ ഷർട്ടാണ്. മുസോളിനിയുടെ നമ്മൾ പറഞ്ഞു ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാറാണ്, എന്നാൽ ഹിറ്റ്ലറുടെ സംഘടനയാണ് ബ്രൗൺ ഷർട്ട്. എന്നാൽ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗസ്റ്റാപ്പോ ആണ്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസാണ് ഗസ്റ്റാപ്പോ. ഫ്യൂറർ എന്നറിയപ്പെട്ടിരുന്ന ജർമ്മൻ നേതാവാണ് ഹിറ്റ്ലർ. നമ്മൾ പറഞ്ഞിരുന്നു അതായത് മുസോളിനിയെ അവരുടെ അനുയായികൾ വിളിച്ചിരുന്നത് എന്താണ്? ഡ്യൂച്ചെ എന്നാണ്, ലീഡർ എന്നർത്ഥം വരുന്ന ഡ്യൂച്ചെ എന്നാണ് വിളിച്ചത്. പക്ഷേ ഫ്യൂറർ എന്നറിയപ്പെടുന്ന ജർമ്മൻ നേതാവാണ് ഹിറ്റ്ലർ. ഫ്യൂറർ എന്നറിയപ്പെടുന്ന ജർമ്മൻ നേതാവ് ആരാണ്? ഹിറ്റ്ലറാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ധീരമായി പൊരുതിയതിന് ഹിറ്റ്ലർക്ക് ലഭിച്ച ബഹുമതിയാണ് അയൺ ക്രോസ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ധീരമായി പൊരുതിയതിന് ഹിറ്റ്ലർക്ക് ലഭിച്ച ബഹുമതിയാണ് അയൺ ക്രോസ്. ഹിറ്റ്ലറുടെ കാമുകിയുടെ പേരാണ് ഇവാ ബ്രൗൺ. ഹിറ്റ്ലറുടെ കാമുകിയുടെ പേരാണ് ഇവാ ബ്രൗൺ. ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാംഫ്. ചോദിച്ചിട്ടുള്ളതാണ്, ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാംഫ്. ഇനി അഡോൾഫ് ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാംഫിൻ്റെ ആദ്യ വാല്യം പ്രസിദ്ധീകരിച്ച വർഷമാണ് 1925. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ മെയിൻ കാംഫിൻ്റെ ആദ്യ വാല്യം പ്രസിദ്ധീകരിച്ച വർഷമാണ് 1925. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത വർഷം 1945 ഏപ്രിൽ 30 ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തപ്പോഴാണ്, 1945 ഏപ്രിൽ 30 എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് ഒരു രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ്, അതിൽ പരാജയപ്പെടും എന്നുള്ള ആ ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നത്, 1945 ഏപ്രിൽ 30. ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായ വർഷം 1933. നമ്മൾ മുസോളിനിയെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ഹിറ്റ്ലറുടെ ഭരണാധികാരിയായ വർഷം 1922. ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായ വർഷമെന്ന് പറയുന്നത് 1933. ഇനി ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ഹിറ്റ്ലർ ആരംഭിച്ച ക്യാമ്പുകളാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ഹിറ്റ്ലർ ആരംഭിച്ച ക്യാമ്പാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ സ്ഥാപിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പായ ഓഷ്വിറ്റ്സ് ഏത് രാജ്യത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പോളണ്ടിലാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ സ്ഥാപിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പായ ഓഷ്വിറ്റ്സ് ഏത് രാജ്യത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പോളണ്ടിലാണ്. ഇനി അതായത് ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെടുന്ന ഹോളോകാസ്റ്റ് എന്നാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ചാണ് ഈ ഒരു ജൂതന്മാരെയൊക്കെ കൂട്ടക്കൊല ചെയ്തിരുന്നത്. ആ ഒരു സംഭവം അറിയപ്പെടുന്ന ഹോളോകാസ്റ്റ് എന്നാണ്. പിന്നെ നാസി ക്രൂരതയിലേക്ക് വെളിച്ചം വീശിയ ഡയറി കുറിപ്പുകൾ എഴുതിയ ജൂത പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്ക്. നാസി ക്രൂരതയിലേക്ക് വെളിച്ചം വീശിയ ഡയറി കുറിപ്പുകൾ എഴുതിയ ജൂത പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്ക്. നാസികളുടെ പിടിയിലകപ്പെട്ട ആൻ ഫ്രാങ്കും സഹോദരിയും അടയ്ക്കപ്പെട്ട ക്യാമ്പാണ് ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. അപ്പോൾ പോളണ്ടിലാണ് ഈ ഒരു ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. അപ്പോൾ ഈ ഒരു ജൂത പെൺകുട്ടിയാണ്, അപ്പോൾ ഇവർ പാലായനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ഈ ഒരു ആൻ ഫ്രാങ്കിനെയും അവരുടെ സഹോദരിയെ കുടുംബത്തെ അടക്കം പിടിക്കുന്നത്. അങ്ങനെ ഈ ഒരു നാസികളുടെ പിടിയിലകപ്പെട്ട ആൻ ഫ്രാങ്കും സഹോദരിയും അടയ്ക്കപ്പെട്ട ക്യാമ്പാണിത്, ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിക്ക് നൽകിയിരുന്ന പേരാണ് കിറ്റി. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിക്ക് നൽകിയിരുന്ന പേരെന്താണ്? കിറ്റി എന്നാണ്. നാസികളുടെ ചിഹ്നം സ്വസ്തിക എന്നാണ്. സ്വസ്തിക എന്ന വാക്കിനർത്ഥം ഐശ്വര്യം അല്ലെങ്കിൽ മംഗളം തരുന്നത് എന്നാണ്. എന്നാൽ യൂറോപ്യൻ ജനത സ്വസ്തികയെ വിശേഷിപ്പിച്ചത് കറുത്ത ചിലന്തി എന്നാണ്. അപ്പോൾ എന്താണ് നാസികളുടെ ചിഹ്നം? സ്വസ്തിക ആണ്. സ്വസ്തിക എന്ന വാക്കിനർത്ഥം ഐശ്വര്യം എന്നാണ്. എന്നാൽ യൂറോപ്യൻ ജനത ഈ ഒരു സ്വസ്തികയെ വിശേഷിപ്പിച്ചത് എന്താണ്? കറുത്ത ചിലന്തി എന്നാണ്.
ഇനി ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധവും പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യമാണ്, അതായത് കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്രപ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു ചെമ്പക രാമൻപിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്രപ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു ചെമ്പക രാമൻപിള്ള. അപ്പോൾ ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശ കൂടിയാണ് ചെമ്പക രാമൻപിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ മലയാളിയായ വിപ്ലവകാരിയാണ് ചെമ്പക രാമൻപിള്ള. ചെമ്പക രാമൻപിള്ളയുടെ മരണത്തിന് ഉത്തരവാദികൾ നാസികളാണെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു ചെമ്പക രാമൻപിള്ള അന്തരിച്ചത് എവിടെ വെച്ചാണ് ചോദിച്ചു കഴിഞ്ഞാൽ പേർഷ്യയിൽ വെച്ചാണ്, പ്രഷ്യയിൽ വെച്ചാണ്. അത് ചെമ്പക രാമൻപിള്ള അന്തരിച്ചത് പ്രഷ്യയിൽ വെച്ചാണ്. അപ്പോൾ ഈ ഒരു ചെമ്പക രാമൻപിള്ളയുടെ മരണത്തിന് കാരണം നാസികളാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് മാക്സിമം പോയിൻറ്സ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും തന്നെ നന്നായി പഠിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.